ഹലോ 911, വെർ ഇസ് യുവർ എമർജൻസി? ഇവർ രണ്ടുപേരുടെയും അഭിനയം വളരെ വളരെ മികച്ചതായിട്ടാണ് തോന്നിയത്. നോ, ഇറ്റ്സ് ഓൾറെഡി ഡൺ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് പെട്ടെന്നൊരു ആവശ്യം വന്നാൽ, അല്ലെങ്കിൽ പെട്ടെന്നൊരു അപകടം വന്നാൽ നമ്മൾ എന്താ ചെയ്യാം? ഉദാഹരണത്തിന്, നമ്മളെ വീട്ടിലൊരു കള്ളം കയറിയാലോ, അല്ലെങ്കിൽ നമ്മളെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയാലോ, നമ്മൾ എന്തായിരിക്കും പെട്ടെന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുക? ഒന്നെങ്കിൽ ആ കള്ളൻ്റെടുക്കുന്ന രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ പരമാവധി ശ്രമിക്കണേ, അതല്ലെങ്കിൽ 24 മണിക്കൂർ സർവീസുള്ള പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ വിളിച്ചു പറയല്ലേ. ഇന്നത്തെ ഞാൻ നിങ്ങളുടെ മുന്നിൽ സജസ്റ്റ് ചെയ്യുന്ന മൂവീസും പോലീസ് ഡിപ്പാർട്ട്മെന്റും ആ രക്ഷാപ്രവർത്തനങ്ങളും ഒക്കെ ആയിട്ട് നിറഞ്ഞൊരു സിനിമയാണ്. ആദ്യം തന്നെ എസ്ക്വയർ മൂവി വേൾഡ് എന്ന നിങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന മൂവീസ് നിങ്ങൾക്കും കാണണമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഈ സിനിമയുടെ ഡൗൺലോഡ് ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യേണ്ട ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പൊ ആ ലിങ്കിൽ കയറി നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്കും ഈ സിനിമകൾ ഡൗൺലോഡ് ചെയ്ത് ആസ്വദിക്കാവുന്നതാണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ സജസ്റ്റ് ചെയ്യുന്ന മൂവിയുടെ പേര് ഇതാണ്, ദ കോൾ. കണ്ടിരിക്കുന്ന പ്രേക്ഷകരെ മുൾമുനയിൽ നിർത്തുന്ന ഒട്ടനവധി രംഗങ്ങൾ ഈ സിനിമയിൽ വന്നു പോകുന്നുണ്ട്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഈ സിനിമയുടെ കഥ പറയാം. റോസ് ആൻഡർസൺ സംവിധാനം ചെയ്ത് 2013 പുറത്തിറങ്ങിയ ഒരു ത്രില്ലർ ക്രൈം വിഭാഗത്തിൽ പെടുത്താവുന്ന മൂവിയാണ് ദ കോൾ. ലോസ് ഏഞ്ചൽസ് പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ വെറ്ററൻ 911 ഓപ്പറേറ്ററായ ജോർദാന് ഒരു രാത്രി കൗമാരക്കാരിയായ ലേ ടെമ്പിൾട്ടണിൽ നിന്നും ഒരു കോൾ വരുന്നു. ജോർദാൻ വളരെ ശാന്തമായി മുകളിലത്തെ നിലയിൽ പോയി ഒളിച്ചു നിൽക്കാൻ ആ കുട്ടിയോട് പറയുന്നു. പെട്ടെന്ന് കട്ടായ ആ കോൾ വീണ്ടെടുക്കാൻ ജോർദാൻ തിരിച്ചു വിളിക്കുന്നു. എന്നാൽ അത് ലേയുടെ ജീവന് തന്നെ ഭീഷണിയായി മാറുന്നു. ഫോണിലൂടെ ആ സൈക്കോ കില്ലറോട് ഒന്നും ചെയ്യരുതെന്ന് ജോർദാൻ പറയുന്നു. എന്നാൽ കില്ലർ ഇറ്റ്സ് ഓൾറെഡി ഡൺ എന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്യുന്നു. അടുത്ത ദിവസം ലീ എന്ന ആ പെൺകുട്ടി കൊല്ലപ്പെട്ട വാർത്തയായിരുന്നു ജോർദാൻ കേൾക്കാനിടയായത്. ആ സംഭവം ജോർദാന്റെ മനസ്സിനെ നന്നായി ബാധിക്കുന്നു. കൂടാതെ ഈ കാര്യം പോൾ ഫിലിപ്പ് എന്ന പോലീസ് ഓഫീസറായ തന്റെ കാമുകനോട് ജോർദാൻ പറയുന്നു. 6 മാസത്തിന് ശേഷമാണ് പിന്നെ കഥ നടക്കുന്നത്. ജോർദാൻ 911 ഓപ്പറേറ്റർമാർക്ക് പരിശീലക സ്ഥാനത്തേക്ക് വരുന്നു. അങ്ങനെയിരിക്കെ കൗമാരക്കാരിയായ കേൽസി വിൽസനെ മാൾ പാർക്കിംഗ് ഗാരേജിൽ നിന്ന് മൈക്കിൾ ഫോസ്റ്റർ എന്നയാൾ തന്റെ സുഹൃത്ത് ഓട്ടം ഷോപ്പിംഗിന് പോയ ശേഷം തട്ടിക്കൊണ്ടുപോകുന്നു. ചുവന്ന ടൊയോട്ട കാമറി LE എന്ന കാറിന്റെ ഡിക്കിയിൽ കേസിയെ ബന്ധിതയാക്കുന്നു. ആകസ്മികമെന്നോണം കേസിയുടെ കയ്യിൽ തന്റെ സുഹൃത്തായ ഓട്ടമിന്റെ പഴയ ഫോൺ ഉണ്ടായിരുന്നു. ആ ഡിക്കിയിൽ കിടന്നുകൊണ്ട് അവൾ 911 എമർജൻസി കോളിൽ വിളിക്കുന്നു. റൂക്കി ഓപ്പറേറ്ററായ ബ്രൂക്ക് കോൾ സ്വീകരിക്കുന്നുണ്ടെങ്കിലും ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ അവൾക്ക് പറ്റാതെയാവുന്നു. അങ്ങനെ ആ അവസ്ഥ ഹാൻഡിൽ ചെയ്യാൻ വളരെ എക്സ്പീരിയൻസ്ഡ് ആയ ജോർദാൻ തന്നെ വരുന്നു. ആ ഫോൺ ഒരു പഴയ ഫോൺ ആയതിനാൽ GPS സിസ്റ്റം വഴിയുള്ള രക്ഷാപ്രവർത്തനങ്ങൾക്ക് അത് തടസ്സമാവുന്നു. അതിനുശേഷം ആ സൈക്കോ കില്ലറുടെ ഇടയിൽ നിന്നും കേസിക്ക് വേണ്ടുന്ന മാർഗനിർദ്ദേശങ്ങളാലും കൂടാതെ ജോർദാന്റെ ബുദ്ധിയിൽ ഉദിക്കുന്ന തന്ത്രങ്ങളാലും നിറഞ്ഞതാണ് ഈ സിനിമ. കൂടാതെ അത്യുഗ്രൻ ട്വിസ്റ്റോട് നിറഞ്ഞ ഒരു ക്ലൈമാക്സും ഈ സിനിമ പ്രേക്ഷകർക്ക് സമ്മാനിക്കുന്നു. ഈ സിനിമയിൽ നമ്മുടെ സൈക്കോ ആയ വില്ലൻ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, ഇറ്റ്സ് ഓൾറെഡി ഡൺ. അത് തന്നെ നമ്മുടെ കഥാനായിക ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ഹെഡ് ഓഫീസിൽ ജോലി ചെയ്യുന്ന നമ്മുടെ കഥാനായിക അവസാനം നമ്മുടെ വില്ലനോട് ഇതേ ഡയലോഗ് തിരിച്ചു പറഞ്ഞ് തിരിഞ്ഞു നടക്കുന്ന ഒരു സീനുണ്ട്. ഇതൊക്കെ കിട്ടിലൻ എഫക്റ്റാണ് കണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് നൽകിയിരിക്കുന്നത്. കൂടാതെ ഈ സിനിമയുടെ മേക്കിംഗ് ആണ്. സിനിമയുടെ പ്ലോട്ട് വളരെ ചെറുതാണ്. കാരണം ഒരു 5 മിനിറ്റിൽ കഥ പറഞ്ഞു തീർക്കാവുന്ന പ്ലോട്ടാണ്. പക്ഷേ സിനിമയുടെ മൊത്തം ആദ്യം തൊട്ട് അവസാനം വരെ ആ സിനിമ കണ്ടിരിക്കുന്ന പ്രേക്ഷകരെ എൻഗേജ് ചെയ്യിക്കുന്നതിൽ വളരെയധികം മികച്ചു നിന്നിട്ടുണ്ട്. അത് സംവിധായകനും മറ്റ് ക്രൂ മെമ്പേഴ്സിനും കൈയടിക്കാവുന്ന ഒരു ചിത്രം കൂടിയാണ് ദ കോൾ. കൂടാതെ ഈ സിനിമയിൽ തുടക്കം മുതൽ ഒടുക്കം വരെ വരുന്ന കഥാപാത്രങ്ങളുണ്ട്. ആ കഥാപാത്രങ്ങൾക്കൊക്കെ വ്യക്തമായ സ്ക്രീൻ സ്പേസ് നൽകാൻ സംവിധായകന് സാധിച്ചിട്ടുണ്ട്.
അതുകൊണ്ട് തന്നെ ഓരോ കഥാപാത്രങ്ങളും കണ്ടിരിക്കുന്ന പ്രേക്ഷകരുടെ മനസ്സിൽ തറച്ചു കയറുന്ന കഥാപാത്രങ്ങളാണ്. എടുത്തു പറയേണ്ടത് നമ്മുടെ വില്ലൻ കഥാപാത്രം അവതരിപ്പിച്ച മൈക്കിൾ ഫോസർ എന്ന ആ നായകനെ പറ്റിയാണ്. കൂടാതെ പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ഹെഡ് ഓഫീസിൽ ജോലി ചെയ്യുന്ന ആ നമ്മുടെ കഥാനായികയായ ജോർജനെ പറ്റിയും. ഇവർ രണ്ടുപേരുടെയും അഭിനയം വളരെ വളരെ മികച്ചതായിട്ടാണ് തോന്നിയത്. കാരണം വളരെ റിയലിസ്റ്റിക് ആയിട്ടാണ് ഈ രണ്ടുപേരും, രണ്ടുപേർ മാത്രമല്ല കൂടുതൽ എടുത്തു പറയേണ്ടത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. കാരണം ഈ സിനിമയിൽ അഭിനയിച്ച മൊത്തം ആൾക്കാരും വളരെ റിയലിസ്റ്റിക് ആയിട്ടാണ് ഈ സിനിമയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. കൂടാതെ നമ്മുടെ ജോർജൻ എന്ന കഥാപാത്രം അവതരിപ്പിച്ച ആ ആക്ട്രസ് തനിക്ക് വരുന്ന കോൾസ് സ്വന്തം കൂടപ്പിറപ്പിന്റെ ഒരു പ്രശ്നമായിട്ട് കണ്ട് അവരെ ഡീൽ ചെയ്യുന്ന ആ വിധമൊക്കെ വളരെ വളരെ മികച്ചതായിട്ടാണ് തോന്നിയത്. അപ്പൊ ഈ സിനിമ ഉറപ്പായും കാണേണ്ട ഒരു സിനിമ തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സിനിമയുടെ ഡൗൺലോഡിംഗ് ലിങ്ക് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ കൊടുത്തിട്ടുണ്ട്. സിനിമയൊക്കെ കാണുക, എൻജോയ് ചെയ്യുക. ഇതിലും നല്ല മൂവി സജഷനുമായി വരും ദിവസങ്ങളിൽ നിങ്ങളുടെ മുന്നിൽ ഉറപ്പായും എത്തുന്നതായിരിക്കും. അതുവരേക്കും